ലക്ഷ്മിപ്രിയ ആദ്യമൊക്കെ പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അത്ര ദഹിച്ചിരുന്നില്ല. പ്രേക്ഷകർ പലതരത്തിലും ക്രൂശിച്ച ഒരു മത്സരാർത്ഥി തന്നെയാണ് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ലക്ഷ്മിപ്രിയ വളരെ ബോൾഡായിട്ടുണ്ട്. ലക്ഷ്മിപ്രിയയുടെ ഗെയിം സ്ട്രാറ്റജി പലതരത്തിലും മാറ്റിപ്പിടിക്കുന്നുണ്ട്, കണ്ണു തുറന്നെല്ലാം കാണാൻ തുടങ്ങി എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ലക്ഷ്മിപ്രിയ മുഖം നോക്കാതെയാണ് കളിക്കുന്നത്. തനിക്ക് പറയേണ്ട കാര്യങ്ങൾ തൻ്റെ അഭിപ്രായം ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ലൈസൻസ് ആണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ലക്ഷ്മിപ്രിയക്ക് ലഭിച്ചത്. അത് ലക്ഷ്മിപ്രിയ നന്നായിട്ട് തന്നെ ഉപയോഗിക്കുന്നുമുണ്ട്. ഇന്ന് ലാലേട്ടൻ ചോദിച്ച ഒരു ചോദ്യത്തിന് വളരെ വ്യക്തമായി ക്ലീൻ ആയിട്ട് പ്രേക്ഷകരുടെ മനസ്സിലുള്ള ഉത്തരമാണ് ലക്ഷ്മിപ്രിയ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുള്ള ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് ഇതേ അഭിപ്രായം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അവരാരും അത് വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല. എന്നാൽ മറ്റൊന്നും ചിന്തിക്കാതെ മുന്നിട്ട് വന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനോടുള്ള ആത്മാർത്ഥത തന്നെയാണ് ലക്ഷ്മിപ്രിയയുടെ എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല. എനിക്ക് പറയാനുള്ളത് ജാസ്മിൻ ഇന്ന് കാണിച്ചത് വളരെ മോശമായി പോയി. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റിയ ഒരു വാക്കോ അല്ലെങ്കിൽ പറയാൻ പറ്റിയ കാര്യമോ ആയിരുന്നില്ല. എന്ത് ലോജിക്കിൻ്റെ പുറത്താണ് ജാസ്മിൻ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ജാസ്മിന് ഏറ്റവും ഇഷ്ടം തൻ്റെ പട്ടിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഡോക്ടറെ പട്ടിയുമായിട്ടാണ്, അതായത് തൻ്റെ പട്ടിയുമായിട്ട് തന്നെയാണ് ഡോക്ടറെ ഉപമിക്കുന്നതും. ഡോക്ടറെ തനിക്ക് ഇഷ്ടമല്ല എന്നും പറയുന്നുണ്ട്. ഇതിൽ എന്തൊരു കണക്ഷനാണ് ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ലോജിക്കാണെന്നുള്ളത് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. അത് ആരും തന്നെ ചോദ്യം ചെയ്യുന്നില്ല. ലാലേട്ടനാണെങ്കിലും അത് ചിരിച്ച് അങ്ങനെ വെള്ളം കുടിക്കാണ്ട് മിഴുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ അത് ശക്തമായി ചോദിച്ച ഒരു മത്സര ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നത് ലക്ഷ്മിപ്രിയ വളരെ വ്യക്തമായിട്ട് തന്നെ ചോദിച്ചു. എന്നാൽ അതിന് ഉത്തരം കിട്ടാതെ നെരുവിരിക്കൊള്ളുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാലും ജാസ്മിൻ ജാസ്മിൻ്റെതായ മുടന്ന ന്യായങ്ങളെല്ലാം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജാസ്മിൻ്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ കളി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ഗെയിം സ്ട്രാറ്റജിയാണ്. ഒരാളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു ജാസ്മിൻ്റെ കളി എന്ന് വേണം പറയാനായിട്ട്. റോബിൻ എന്ന് പറയുന്ന വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നു ജാസ്മിൻ്റെ കളി. ബ്ലസ്ലി പറഞ്ഞ പോലെ മിഷയുടെ ഷാഡോ തന്നെയാണ് ജാസ്മിൻ എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ലാലേട്ടൻ പറഞ്ഞ പോലെ 100% ഞാൻ പറയുന്നില്ല, 99.9% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ജാസ്മിൻ വളരെ മോശമായിട്ട് ഡോക്ടറോട് പെരുമാറിയിട്ടും ഒരു തരത്തിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു തരത്തിലും ജാസ്മിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നില്ല. ഡോക്ടർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ. എന്നാൽ അതിനെല്ലാം പ്രേക്ഷകർക്കിടയിൽ തന്നെ ഉത്തരവുമുണ്ട്. ഒരു ഗെയിം കളിക്കാൻ വന്നതിനുപരി താനൊരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രൊഫഷനെ മാനിച്ച് തനിക്ക് പുറത്തുള്ള ആ ഒരു വിലയെ മാനിച്ചുകൊണ്ട് തന്നെയാണ് റോബിൻ ഒരു പരിധി വിട്ട് ഒരു പെൺകുട്ടിയെ അപമാനിക്കാതെ അല്ലെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിക്കാതെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ സ്ത്രീകളോടും ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ള എല്ലാ സ്ത്രീകളോടും റോബിൻ പെരുമാറുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല. സ്ത്രീകളെ അത്രമാത്രം ബഹുമാനിച്ചുകൊണ്ടാണ് റോബിൻ സംസാരിക്കുന്നതും ഗെയിം കളിക്കുന്നതും. പിന്നെ ഇവർ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ചുമ്മാ ചോറും കറിയും വെച്ച് കഴിക്കാനല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ റോബിൻ കളിക്കുന്നുണ്ട്. അതിൻ്റെ പേരുള്ള ശത്രുതയാണ് ഇപ്പോൾ റോബിൻ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. അല്ലാതെ റോബിൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് റോബിൻ സമ്മതിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ വീട്ടിൽ ഫുൾ ടൈം തല്ലു പിടിച്ചുകൊണ്ടിരിക്കില്ല. ഇപ്പോൾ പറയുന്നുണ്ട് ഫേക്ക് ആയിട്ടുള്ളവർ എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്നുള്ളത്. ബിഗ് ബോസ് ഹൗസ് അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ അല്ലെങ്കിൽ പ്രേക്ഷകർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വരുന്ന കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നതും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് നോമിനേഷനിൽ വരുമ്പോൾ ഇവർ കണ്ടന്റ് തരുന്നു, എന്തുകൊണ്ട് അവർ ഫൈറ്റ് ചെയ്യുന്നു? തീർച്ചയായിട്ടും അവർക്കറിയാം പ്രേക്ഷകർ അങ്ങനെയുള്ളവരെ മാത്രമേ പിടിച്ചു നിർത്തുള്ളൂ എന്നുള്ളത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ എപ്പോഴും തല്ലു പിടിക്കുമോ? എപ്പോഴും വഴക്കും ബഹളവും ഉണ്ടാക്കിയിട്ട് ഒന്നിനോ പറഞ്ഞ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, അത് തന്നെയാണ്. അപ്പോൾ ഗെയിം കളിക്കാനാണ് ഹൗസിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നത് ഗെയിം കളിക്കാനാണ്. അപ്പോൾ കളിക്കുന്നത് ആ രീതിയിലായിരിക്കും. തീർച്ചയായിട്ടും ഫേക്കാണ് അല്ലെങ്കിൽ ഫേക്കായിട്ടാണ് താൻ നിൽക്കുന്നത് എന്നുള്ളത് ധൈര്യത്തോടുകൂടി തന്നെയാണ് റോബിൻ പറയുന്നത്. അതിന് കൊടുക്കണം വലിയൊരു കൈയടി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് വന്ന വൽക്കാഡൻട്രി പറഞ്ഞു നമ്മൾ ഫേക്കായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വോട്ട് കൊടുക്കുന്നത്, പ്രേക്ഷകർ വോട്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഫേക്ക് പേഴ്സണാണെന്നുള്ളത് ഒരു അഭിപ്രായം. ഇന്ന് വന്നിരിക്കുന്ന വൽക്കാഡ് എന്തായാലും ബിഗ് ബോസിൻ്റെ എപ്പിസോഡൊന്നും കാണാണ്ട് വന്നിരിക്കുന്ന ഒരു വൽക്കാഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു വർത്തമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം പറയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഹോട്ട്സ്റ്റാറിലെ ലൈവായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വൽക്കാഡ് എൻട്രി എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള കണ്ടന്റ് തരുന്ന ഒരു വൽക്കാഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനോടുള്ള ലാലേട്ടൻ്റെ പെരുമാറ്റം എങ്ങനെയുണ്ടായിരുന്നു? ലാലേട്ടൻ റോബിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ലക്ഷ്മിപ്രിയയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ പ്രേക്ഷകർ ഉദ്ദേശിച്ച പോലെ തന്നെയാണോ ലക്ഷ്മിപ്രിയ പറഞ്ഞത്? പ്രേക്ഷകരുടെ വാക്കുകളാണോ ലക്ഷ്മിപ്രിയയുടെ നാവിൽ നിന്നും വന്നത്? നിമിഷയുടെ ഷാഡോ തന്നെയാണോ ജാസ്മിൻ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.